ഹായ്, ഞാൻ ഡോക്ടർ ദേവിരാജ്, ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് പ്ലസ് ടുവിൻ്റെ ഒക്കെ റിസൾട്ട് വന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് SSLC യുടെയും ഒക്കെ റിസൾട്ടുകൾ ഇങ്ങനെ CBSEയുടെ ആവട്ടെ, സ്റ്റേറ്റിൻ്റെ ആവട്ടെ, ഒക്കെ റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തെ രാവിലെ പത്രത്തിലെ ഒരു വലിയ തലക്കെട്ടോടുകൂടി ഒരു വാർത്ത വന്നു. 6 A+ കിട്ടിയ വളരെ മിടുക്കനായ ഒരു കുട്ടിക്ക് ഫുൾ A+ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് മൺവെട്ടിയുടെ തലഭാഗം വെച്ചിട്ട് കുഞ്ഞിനെ അടിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ഒരു അച്ഛനെ കുറിച്ച് ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ഒരു പക്ഷേ എന്നെ പോലെ അല്ലെ, എന്നേക്കാൾ ഏറെ വിഷമം ഇത് വായിച്ച ഓരോ വ്യക്തികൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇതുപോലെ നമ്മൾ കേൾക്കുന്ന വിഷയങ്ങളേറെ, കേൾക്കാത്ത വിഷയങ്ങൾ അതിലുമേറെ. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. റിസൾട്ട് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികളുടെയും റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആവണമെന്നില്ല. എന്തായാലും പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് ഫേസ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും കുട്ടികളിൽ ഉണ്ടാകുന്ന ചിന്ത, മെജോറിറ്റി കുട്ടികളിലും ഉണ്ടാകുന്ന ചിന്ത, കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മാർക്ക് വാങ്ങിക്കാമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാത്ത മാർക്കിൻ്റെ പേരിൽ അവരെ കുറച്ചുകൂടി കൊച്ചാക്കുന്ന രീതിയിലോ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലോ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ആ അവസ്ഥയിൽ നിൽക്കുന്ന ആ കുട്ടിക്ക് ഒരു സപ്പോർട്ട് ചെയ്യാനല്ല നമുക്ക് കഴിയുന്നത്, മറിച്ച് ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പേരൻസിനെയും സംബന്ധിച്ചിടത്തോളം കുട്ടികൾ മാർക്ക് കുറയുമ്പോൾ അവർ ഡിസപ്പോയിൻറ്റഡ് ആവാറുണ്ട്, അവർക്ക് വളരെ വലിയ നിരാശ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ ദേഷ്യത്തിൽ അവരോട് കുട്ടികളോട് വലുതുമൊക്കെ പറയാറുണ്ട്. അതൊക്കെ പറയുന്നത് പലപ്പോഴും രക്ഷിതാക്കൾക്ക് കുട്ടികളിലുള്ള അമിതമായ പ്രതീക്ഷ കൊണ്ടോ സ്നേഹം കൊണ്ടോ അവർ രക്ഷപ്പെടണം എന്നുള്ളതോ ഒക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന കുട്ടിയെ ഇതുപോലെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് പരീക്ഷയുടെ മാർക്കിൻ്റെ ഒരംശം പോലും വീണ്ടും കൂടാനോ പോകുന്നില്ല, അല്ലെങ്കിൽ ആ പരീക്ഷ വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിക്കാനോ പോകുന്നില്ല. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ആ സിറ്റുവേഷനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പല പേരൻസും മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കോ പറ്റിയില്ല, നിനക്കെങ്കിലും പറ്റണം. അതെന്തായിരിക്കും നമുക്ക് പറ്റാതിരുന്നത്? ഒരു പക്ഷെ നമ്മുടെ പേരൻസും നമ്മളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുകയില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ, എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്ത നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ കാണരുത്. കാരണം എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതമല്ല. എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ആൾ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയത്തിലെത്തുന്നുവെന്നും എക്സാമിന് ഏറ്റവും കുറച്ച് മാർക്ക് വാങ്ങുന്ന ആൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നുവെന്നും ഒരിക്കലും നമുക്ക് കരുതാൻ കഴിയുകയില്ല. കാരണം ജീവിതത്തിനെ എക്സാം, ജീവിതം ഫിസിക്കൽ ടു എക്സാം എന്ന് ഒരിടത്തും പറയുന്നില്ല. നമ്മൾ നമ്മളുടെ ലോകത്ത് രക്ഷപ്പെട്ട പല ആളുകളും ചിലപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള പല കുടുംബങ്ങളെയൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചവനായിരിക്കത്തില്ല ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോടുകൂടി അല്ലെങ്കിൽ നന്നായി ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സ്വന്തം ജീവിതത്തിലുള്ള എക്സാമ്പിളുകൾ എടുക്കുക. ഏറ്റവും ടോപ്പറായ ആളാണോ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നത്, അതോ ഒരു ആവറേജ് നിലവാരത്തിൽ പോയ ആളാണോ എന്നൊന്ന് മനസ്സിലാക്കുക. ഫുൾ A+ കിട്ടിയതുകൊണ്ട് അവൻ്റെ ലൈഫ് സേഫ് ആകുമെന്ന് ഒരിക്കലും ചിന്തിക്കാതെ ഇരിക്കുക. നമുക്ക് ഒരു പേരൻ്റ് എന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടിയുടെ മാർക്കിനെ അതുപോലെ അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. മാത്രമല്ല ആ ഒരവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക, ഇതിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമാണ് നമ്മളെ കൊണ്ട് പറ്റുക. ഇതുപോലെ തന്നെ രണ്ടാമതൊരു കൂട്ടരുണ്ട്, കുട്ടികളുടെ മാർക്കുകൾ കേട്ടിട്ട് അയ്യേ ഇത്രയും കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ മറ്റേ കുട്ടിക്ക് ഇത്രയും ഉണ്ടല്ലോ, എന്താ കുറഞ്ഞു പോയി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട്, കുട്ടിയുടെ മാർക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഈ റിസൾട്ട് അറിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചോദ്യങ്ങൾ അവനെ ഒട്ടും സന്തോഷിപ്പിക്കില്ല എന്ന് മാത്രമല്ല, നമുക്ക് ആ കുട്ടിയോടുള്ള പ്രത്യേക താല്പര്യത്തെ ആ കുട്ടിക്ക് ഒരിക്കലും തിരിച്ചറിയാനും കഴിയില്ല. കാരണം നമുക്ക് ആ കുട്ടിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മാർക്കിനെ ഓവറോൾ അറിയുകയാണെങ്കിൽ അതിനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, നമ്മളോട് എത്ര മാർക്ക് കിട്ടി, അയ്യേ ഇത്രയേ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതിലൊട്ടും വേദനിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളോട് ഈ ചോദിച്ച ആളുകളൊക്കെ അത്ര വലിയ കൊമ്പത്തെ മാർക്കൊന്നും വാങ്ങിച്ചിട്ടോ ഫുൾ A+ വാങ്ങിച്ചിട്ടോ ഒന്നുമല്ല ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ഈ ഒരു നിലവാരത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഒരു ജീവിത സ്റ്റൈലിലേക്കൊക്കെ എത്തിയതെന്നുള്ള സത്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ആ വരുന്ന ആൾ നമ്മളോട് ഇത് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ചോദിക്കുന്ന ആൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാം, ഞാനെന്ന വ്യക്തി ഈ കുട്ടീനെ കുറ്റം പറയുമ്പോൾ എനിക്കതിനുള്ള അർഹതയുണ്ടോ എന്ന് കൂടി മനസ്സിലാക്കുക.
വെറുതെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ള ഒരാൾ ചെയ്തില്ല എന്ന് കരുതിയിട്ട് അയാളെ കുറ്റപ്പെടുത്തുകയോ നമ്മളിതൊക്കെ വളരെ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുന്ന ചിന്താഗതികൾ തീർച്ചയായിട്ടും മാറ്റാൻ ശ്രമിക്കുക. നമുക്കാവശ്യം കിട്ടിയ മാർക്കിനെ ഒരിക്കലും നമുക്ക് മായ്ച്ചു കളയാൻ സാധിക്കില്ല. കിട്ടിയ മാർക്കിനുള്ളിൽ നിന്ന് എങ്ങനെ നമ്മുടെ കുട്ടികളെ മുന്നോട്ട് നയിക്കാൻ പറ്റും, അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ആലോചിക്കുക. ഒരിക്കലും 6A+കാരനെ തല്ലിച്ചതച്ച അച്ഛനെ പോലെ ആവാതെ, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയില്ല എന്ന് കരുതി മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നോക്കുമെന്ന് ചിന്തിക്കാതെ, അല്ലെങ്കിൽ +2 സയൻസ് കിട്ടിയില്ല എന്ന് കരുതി എൻ്റെ കുട്ടിയുടെ ഫ്യൂച്ചർ പോയി എന്ന് ചിന്തിക്കുന്ന ഒരു ശരാശരിയിലും താഴെയുള്ള ഒരു പേരൻ്റ് ആവാതെ ഇരിക്കുക. കാരണം നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ മാർക്കിനേക്കാളേറെ ഏറ്റവും കൂടുതൽ കഴിവുകളുള്ള കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് കുട്ടിയുടെ മാർക്ക് എത്രയെന്ന് കാണാൻ നിൽക്കാതെ കുട്ടിയുടെ കഴിവ് എത്രയെന്ന് കാണുക, ആ കഴിവിനെ പരിപോഷിപ്പിക്കുക, ആ കഴിവിനൊത്ത് അവൻ നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതിന് ശ്രമിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അതിനെ കഴിയട്ടെ. ഈ വീഡിയോ തീർച്ചയായിട്ടും നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഡോക്ടർ ദേവിരാജ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.